പഠിക്കാനുള്ള ആഗ്രഹം കയറിയിട്ട് കലാധര മാഷിൻ്റെ കൂടെയാണ് നിന്ന് പഠിച്ചത്. കുറച്ച് കാലം പെയിൻറ്റിങ് അങ്ങനെ പഠിച്ചു. പിന്നീട് സ്വയം തന്നെ ചെയ്ത് പഠിക്കുകയാണ് ഉണ്ടായത്. കാരണം ആരിൽ നിന്നും കൃത്യമായി നമുക്കൊന്നും പഠിച്ചെടുക്കാനാവില്ല. നമ്മൾ സ്വയം ചെയ്യുന്ന പല മെത്തേഡിൽ ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഈ ചാർക്കോളിൽ ഓയിൽ പെയിൻറ്റ്, അക്രിലിക്, വാട്ടർ കളർ. ഈ പ്രാവശ്യം ചെയ്തിരിക്കുന്ന വർക്ക് മുഴുവനും നൈഫ് വർക്കുകളാണ്. നൈഫിലാണ് ചെയ്തിരിക്കുന്നത്. ഈ മിക്സഡ് ആയിട്ടുള്ള ഒരു വർക്കുകളാണ്. ഓയിലും അക്രിലിക്കും കൂടിയുണ്ട്. ബാക്ക്ഗ്രൗണ്ട് ഓയിലും ബാക്കി പ്രൊജക്ഷൻ ചെയ്ത് നിൽക്കുന്നതെല്ലാം അക്രിലിക്കാണ്. നമ്മൾ കുറേ കൂടുതൽ ഈ വസന്തം വരാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടത്തില്ല. കാരണം ഈ കുട്ടിക്കാലത്താണ് നമുക്ക് വസന്തം എപ്പോഴും നിലനിൽക്കുന്നത്. കുഞ്ഞായിരിക്കുന്ന സമയത്ത് നമ്മൾ ഈ ചിത്രശലഭങ്ങളും ഈ ബട്ടർഫ്ലൈ ഒക്കെ ഇങ്ങനെ പറക്കുന്നത് കാണാനും ഒക്കെ ഉള്ളൊരു ആനന്ദം നമുക്കുണ്ടാകും. പിന്നീട് കാലങ്ങൾ പ്രായം ചെല്ലും തോറും ഈ ഇതിൻ്റെ ആ ഒരു കുട്ടിക്കാലത്തെ ആ മാനസികാവസ്ഥ മാറിയിട്ട് നമുക്ക് വസന്തം ഒരു കാലത്ത് നമ്മൾ കാണാറില്ല. അപ്പോൾ ആ ഒരു വസന്തത്തിലേക്ക് എല്ലാവരും കൊണ്ടുവരാനും ഇപ്പോൾ ഓരോരുത്തരും മനസ്സിലാക്കണം. ഈ മരങ്ങളില്ല, ഓരോരുത്തരും മരങ്ങളില്ല. എല്ലാവരും രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ തന്നെ കാണുന്നത് ആകെ റോഡും വണ്ടിയും കുറേ പുകയും മാത്രം. വസന്തം വീണ്ടും തിരിച്ചു വരികയാണ് നമ്മുടെ മനസ്സിലേക്ക്. ആ കുട്ടിക്കാലത്തേക്ക് എല്ലാവരും കുട്ടിക്കാലത്തേക്ക് പോകാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ മരങ്ങളില്ലാത്ത ആ ലോകത്ത് നിന്നും മരങ്ങളുള്ള ലോകത്തേക്ക് നമ്മൾ വിളിക്കുകയാണ് എല്ലാവരും. മനസ്സിലെല്ലാവരുടെ മനസ്സിലും വസന്തം നിറയട്ടെ. ആ ഒരു സങ്കല്പം കൊണ്ടുവരാനായിട്ടാണ് ഞാൻ ക്യാൻവാസിൽ ഇത്ര പെയിൻറ്റിങ്ങൾ പകർത്തി. കൂടുതൽ നേച്ചർ വർക്കുകളാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. മുൻപും ചെയ്തിട്ടുള്ളത് നേച്ചർ വർക്കുകൾ തന്നെയാണ്. നേച്ചർ വർക്കുകൾ മാത്രമാണ് ഏറ്റവും കൂടുതൽ ആഹ്ലാദം ഉണ്ടാക്കിയിട്ടുള്ളത്. മോഡേൺ വർക്കുകളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ വളരെയധികം എന്താണ് ഇത്, തലതിരിച്ച് വെച്ചോ നേരെ വെച്ചോ എങ്ങനെ വെച്ചാലാണ് ഇത് ശരിക്കുള്ള വർക്കാവുന്നതെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതിൽ കളർ ഭംഗികൾ ശരിക്കും നേച്ചർ വർക്കുകളുണ്ട്. മരങ്ങളും ഈ പ്രകൃതിയും എല്ലാം ദൈവം സൃഷ്ടിച്ച പോലെ തന്നെ കലാകാരൻ ക്യാൻവാസിലേക്ക് സൃഷ്ടിക്കുന്നതേ ഉള്ളൂ. കുറേ വർക്കുകൾ നല്ല നല്ല നേച്ചർ വർക്കുകൾ. അപ്പോൾ മനസ്സിൽ നല്ല നന്മയും ആനന്ദവും പകരാനായിട്ടാണ് ഈ നേച്ചർ വർക്കുകൾ ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ ഈ സ്പ്രിംഗ് റിട്ടേൺസ്. വരയ്ക്കുക വർക്കുകൾ നമ്മുടെ മനസ്സിൽ തോന്നുന്ന കളർഫുൾ അത് ആ ഫ്രീ ആയിട്ട് ക്യാൻവാസിൽ പകർത്തുക. അല്ലാതെ അത് റിയലായിട്ട് അതുപോലെ ഇങ്ങനെ വരച്ച് വയ്ക്കുന്നത് പോസ്റ്റർ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ പോസ്റ്ററും പെയിൻറ്റിങ്ങും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഇപ്പോൾ ഞാൻ ഇത് ഈ വർക്കുകളൊക്കെ ചെയ്തത് ഈ ഇരിക്കുന്ന വർക്ക് ചെയ്തത് വളരെ ഫ്രീ ആയിട്ട് വരച്ചതാണ്. വെറും ഒരു അരമണിക്കൂർ കൊണ്ട് വരച്ചു തരുന്ന വർക്കാണ്. പെട്ടെന്ന് തോന്നി ആ കളർ ഭംഗി വരയ്ക്കണം. ഞാൻ ഈ പറയുന്ന മലേഷ്യയിൽ ഈ പെയിൻറ്റിങ് കണ്ടിട്ടുണ്ട്. ഈ പെയിൻറ്റിംഗ് അല്ല, ഈ ഒരു ദൃശ്യം കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ദൃശ്യം കണ്ടിട്ട് എനിക്ക് വളരെ ഒരു ഇത് തോന്നിയിരുന്നു. നല്ല കളർഫുള്ളാണ്, അതൊന്ന് വരയ്ക്കണം. പക്ഷേ ഇത് വരച്ച് കഴിയുമ്പോൾ എനിക്ക് തോന്നി ഇതുപോലെ നമ്മൾ വേറെ എവിടെയോ കണ്ടിട്ടുള്ളവർ തോന്നും. കാര്യം എല്ലാ കലാകാരന്മാർക്കും അത് ആനന്ദം തോന്നിയിട്ടുണ്ട്. അവരെല്ലാം ഇത് വരച്ചിട്ടുണ്ട്. അവർക്ക് ആ ഒരു ആനന്ദം തോന്നിയിട്ടായിരിക്കില്ല, ആ ആനന്ദം നമുക്കും തോന്നും. മുൻപ് ഞാൻ ചെയ്തിട്ടുള്ള മുഴുവനും ബ്രഷ് പെയിൻ്റ് ആയിരുന്നു. വാട്ടർ കളർ യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിലൊന്നും വാട്ടർ കളറില്ല, എല്ലാം ഓയിലും അക്രിലിക്കും മാത്രം. എൻ്റെ പെയിൻറ്റിങ് കൂടുതലും യു എസ് എയിലൊക്കെ ഒരുപാട് പെയിൻറ്റിങ് ഇരിപ്പുണ്ട്. ഒത്തിരി ആളുകൾ എൻ്റെ പെയിൻറ്റിങ് വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് മുമ്പേ രണ്ടുപേരും ഇവിടെ വന്നിട്ട് എൻ്റെ പെയിൻറ്റിങ് ഇഷ്ടമാണ്, എനിക്കത് പെയിൻറ്റിങ് വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഓരോന്നിൻ്റെ വിലയൊക്കെ ചോദിച്ചു. അവർക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഇവിടെ ഇരുന്ന പെയിൻറ്റിങ് എല്ലാം. അവർ വീണ്ടും നെക്സ്റ്റ് ടൈം വരാമെന്ന് പറഞ്ഞ് പോയിരിക്കുന്നു. അപ്പോൾ ഒത്തിരി പെയിൻറ്റിങ്സിൽ കൂടുതൽ ലാൻഡ്സ്കേപ്പുകളാണ് ഞാൻ കൂടുതലും വരച്ചിട്ടുള്ളത്. ഒത്തിരി പോർട്രേറ്റുകൾ ഞാൻ വരച്ചിട്ടുണ്ട്. ഈ കലാമണ്ഡലം മാർഗിയിലൊക്കെ ഉള്ള ചാക്യാവന്മാരുടെ ചിത്രങ്ങളൊക്കെ പോർട്രേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ കൂടുതലും കേരള ദൃശ്യങ്ങൾ, ഈ കൾച്ചർ, കേരള കൾച്ചർ ഫോട്ടോസ് ഉണ്ടല്ലോ, അതിൽ നിന്നുള്ള കുറേ വർക്കുകൾ ഞാൻ ചെയ്തിട്ടുണ്ട് ഒരു സീരിയസ് ആയിട്ട് തന്നെ. നെക്സ്റ്റ് ഞാൻ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ജീസസിൻ്റെ കുറേ ചിത്രങ്ങളാണ്. 12 സീരീസാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് ഇത് കഴിഞ്ഞിട്ട് ഒരു എക്സിബിഷൻ ചെയ്യണമെന്നാണ്. അത് മലേഷ്യ വെച്ചാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇത്രയും വർഷവും പെയിൻറ്റിങ് തന്നെയാണ് എൻ്റെ പ്രൊഫഷൻ. വേറെ പ്രൊഫഷനോട് ഞാൻ പോയിട്ടില്ല. അതിൽ പിടിച്ച് നിൽക്കാൻ ഭയങ്കര പാടാണ് ഇവിടെ. ഇവിടെ ഒരാൾ ഒരു വീട് വെച്ച് കഴിഞ്ഞാൽ ഒരു ടി വി വാങ്ങിച്ച് വയ്ക്കാൻ എല്ലാവർക്കും കഴിയും. പക്ഷേ ഒരു പെയിൻറ്റിങ് വാങ്ങിച്ച് വയ്ക്കാനുള്ള ഒരു കൾച്ചറൊന്നും നമ്മുടെ കേരളത്തിൽ വന്നിട്ടില്ല. എന്നെ കൂടുതലും എന്നെ സപ്പോർട്ട് ചെയ്തത് എൻ്റെ അമ്മയാണ്. പെയിൻറ്റിങ് വാങ്ങിച്ച് തരിക, ഒരുപാട് ക്യാൻവാസ് വാങ്ങിച്ച് തരിക. അങ്ങനെ ഞാൻ ഒരു 10,000 ക്യാൻവാസ് പെയിൻറ്റിങ് ചെയ്ത് നശിപ്പിച്ചിട്ടുണ്ട്. അത്രയധികം വർക്കുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ചെയ്താണ് ഞാൻ ഓരോ വർക്കുകളും
പഠിച്ചെടുക്കുകയുണ്ടായത്. ഈ സാധാരണ ഒരു പെയിൻറ്റിങ് നമ്മൾ എത്ര കഷ്ടപ്പെട്ടാണ് അല്ലെങ്കിൽ എത്ര മനസ്സ് സ്ട്രെയിൻ ചെയ്തിട്ടാണ് ഒരു പെയിൻറ്റിങ് ചെയ്യുന്നതെന്ന് അവർക്കറിയില്ല. അവർ സാധാരണ രീതിയിൽ കരുതുന്ന ഒരു പോസ്റ്റർ ഒരു വീട്ടിൽ മുന്നിൽ വയ്ക്കാൻ ഒരു ഒരു വസ്തു, ആ ഒരു നിലപാടിലെ ഇവിടെയുള്ള ആളുകൾ കാണുന്നുള്ളൂ. അത് എന്ത് കഷ്ടപ്പെട്ടിട്ടാണ് നമ്മളത് വർക്ക് ചെയ്ത് അത് ഇവിടെ കൊണ്ടുവന്ന് എക്സിബിഷൻ ചെയ്തിരിക്കുന്നതെന്നൊന്നും അവർക്കറിയില്ല. നമ്മൾ ഏത് മാനസിക മോഡലാണ്, ഒരു പെയിൻറ്റിങ് ചെയ്യണമെങ്കിൽ തന്നെ അത് വളരെ റിയലായിട്ട് വരയ്ക്കണമെങ്കിൽ തന്നെ നമ്മൾ അത്ര ഇത് സ്ട്രെയിൻ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അത് സാധാരണ ആളുകൾക്കറിയില്ല. അപ്പോൾ അതിൻ്റെ ഒരു വിലയുടെ മൂല്യം കേട്ട് കഴിഞ്ഞാൽ അവർ പറയുന്നത് എന്ന് പറഞ്ഞാൽ, ഓ ഇത് ചെറിയൊരു പോസ്റ്ററിൻ്റെ ഇതല്ലേ ഉള്ളൂ, അതിന് എന്താ ഇത്ര വില എന്നാണ് ചോദിക്കുന്നത്. അതിൻ്റെ ആ മൂല്യത്തെക്കുറിച്ച് അവർക്കറിയില്ല. ഒരു വര വരയ്ക്കണമെങ്കിൽ തന്നെ മനസ്സ് അത്ര അധികം വളരെ സൈലൻ്റായാൽ മാത്രമേ ഒരു വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഈ വിൽസൺ വാങ്കോങ്ങിൻ്റെ പെയിൻറ്റിങ്ങൊക്കെ വളരെ നൈഫിലൊക്കെ ഇങ്ങനെ എടുത്ത് വർക്കുകളാണ്. അതൊക്കെ ഞാൻ സ്റ്റഡി ചെയ്തിട്ടുണ്ട്. എൻ്റെ കളർ കോമ്പിനേഷൻ സ്റ്റഡി ചെയ്തിട്ടുണ്ട്. അതൊക്കെ വളരെയധികം ഇഷ്ടമാണ്. പുള്ളി ഈ ചെയ്തിട്ടുള്ള കൂടുതൽ വർക്കുകളും ഈ നേച്ചർ വർക്കുകളാണ്. പാടങ്ങളും നെൽപ്പാടങ്ങളൊക്കെയാണ് കൂടുതലും വരച്ചിട്ടുള്ളത്. വലിയ സൂര്യകാന്തി പൂവൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ആ ഒരു മനസ്സിൽ ആനന്ദം തോന്നുന്നു, നമ്മുടെ മനസ്സിൽ ആഹാ എന്ന് തോന്നുന്ന ആ ചിത്രങ്ങളൊക്കെയാണ് അവർ വരച്ച് വെച്ചിരിക്കുന്നത്. അത് തന്നെയാണ് എനിക്കും. ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ എന്തെങ്കിലും വളരെ രസകരമായ എന്നെ അത് വളരെയധികം ആഹാ എന്ന് പറയാവുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തിക്കുന്ന ഒരു ചിത്രം കണ്ട ഫസ്റ്റ് എക്സിബിഷൻ മ്യൂസിയം ഓഡിറ്റോറിയത്തിൽ വെച്ച് തന്നെയായിരുന്നു. തരൂർ സാറാണ് ഉദ്ഘാടനം ചെയ്തത്. അന്ന് ചെയ്ത വർക്കുകളെക്കാളും വളരെ ഡിഫറെൻറ്റ് വർക്കുകളാണ് ഈ പ്രാവശ്യം ഞാൻ ചെയ്യുന്നത്. അന്ന് രണ്ട് പെയിൻറ്റിങ് മാത്രമേ ഇവിടുന്ന് വിറ്റുപോയിട്ടുള്ളൂ. ബാക്കി പെയിൻറ്റെല്ലാം ഞാൻ തിരിച്ച് കൊണ്ടുപോവുകയായിരുന്നു ചെയ്തത്. ഇവിടത്തേക്കാളും കലാമൂല്യത്തെക്കുറിച്ചും കുറച്ച് പെയിൻറ്റിങ് വാങ്ങാനുള്ള താല്പര്യമുള്ള ആളുകൾ കൂടുതലും ഇവിടെ ഇല്ല, മലേഷ്യയിലുണ്ട്. അവർക്ക് ആ പെയിൻറ്റിങ്ങിൻ്റെ മൂല്യത്തെക്കുറിച്ച് അറിയാം. ഇവിടുത്തെ പോലെ വില ഈ ബാർഗൻ ചെയ്ത് വാങ്ങിക്കുന്ന ഒരു ക്യാരക്ടറുള്ള ആളുകളില്ല. ചോദിക്കുന്ന വില തന്നെ അവർ തരും. നമ്മളിവിടെ 10,000 രൂപയ്ക്ക് കൊടുക്കുന്ന പെയിൻറ്റിങ് ഇന്ത്യൻ റുപ്പി വെച്ച് നോക്കുമ്പോൾ അത് 1,50,000 രൂപയ്ക്ക് വിൽക്കാം. അവിടെ അത്ര മൂല്യം അവിടെയുണ്ട്. ഈ പെയിൻറ്റിങ് നമ്മുടെ ചിത്രകല എന്തെന്നും യഥാർത്ഥ സൗന്ദര്യം എന്താണെന്നും ജനങ്ങളിൽ എത്തിക്കണം. ജനങ്ങളുടെ ഇടയിൽ എന്താണ് ഏറ്റവും നല്ലത്, ഇപ്പോൾ മനുഷ്യനെപ്പോൾ ഓർക്കുന്നതെന്ന് പറഞ്ഞാൽ പെയിൻറ്റിങ്ങിനേക്കാളും. നമ്മൾ ഈ പെയിൻറ്റിംഗ് എന്ന് പറഞ്ഞ് ഈ പ്രകൃതിയെ നിരീക്ഷിക്കുന്നവനെ ആണ് നമ്മൾ ചിത്രകാരൻ എന്ന് പറയുന്നത്. പ്രകൃതിയിൽ നിന്ന് അകന്നു പോയിട്ട് ഈ പ്രകൃതി നിരീക്ഷിക്കുന്നവൻ ഞാനാണെന്ന് ഓർക്കുമ്പോൾ ഈ ഞാനെന്ന് പറയുന്നവനെ കുറിച്ച് നമ്മൾ നിരീക്ഷിക്കുകയാണെങ്കിൽ നമ്മൾ യോഗിയായി മാറും. ശരിക്കും ആ യോഗിയുടെയും പെയിൻറ്റിങ്ങിൻ്റെയും ഇടയിലാണ് ഞാൻ നിൽക്കുന്നത്. ലോകത്ത് നന്മയും കാരുണ്യവും ദയയും സ്നേഹമൊന്നും ലോകത്ത് ഇപ്പോൾ കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. അങ്ങനെ ഈ കുറഞ്ഞു വരുന്നതിൻ്റെ ഒന്നാമത്തെ കാരണം പ്രകൃതി നശിക്കുന്നതുകൊണ്ടാണ്. ഈ പ്രകൃതി നശിക്കുന്തോറും നമുക്ക് ദയയും കാരുണ്യം സ്വസ്ഥമായി ഇരിക്കാനും മനസ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്യാനൊന്നും അവസരം കിട്ടാറില്ല. ഇപ്പോൾ മാനസികമായ ഒരു ടെൻഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണ് പോയിരിക്കുന്നത്? ഏതെങ്കിലും ബീച്ചിൽ പോയിരിക്കും, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഇതുപോലെ പ്രകൃതിയുള്ള സ്ഥലത്ത് പോയിരിക്കും. മനസ്സിനെ വളരെ ശാന്തത നേടാൻ കുറേ പൂക്കളും കുറേ ബട്ടർഫ്ലൈ ഒക്കെ കാണുമ്പോൾ മനസ്സ് വളരെ ശാന്തമാവും, വളരെ കാമാവും. അങ്ങനെയാണ് മനുഷ്യൻ കുറച്ചും കൂടി ഞാൻ എവിടെ നിൽക്കുന്നു, ഞാൻ ആരാണ് എന്നൊക്കെ ഒന്ന് ചിന്തിക്കാൻ തുടങ്ങുന്നത്. ഞാൻ എന്തിനിങ്ങനെ നടക്കണം, ഞാൻ എന്തിനും ചിത്രം വരയ്ക്കണം. ചിത്രത്തെക്കാൾ ഉപരിയായിട്ട് എനിക്ക് പറയാനുള്ളത് അത് തന്നെയാണ്, മനുഷ്യൻ കൂടുതൽ കൂടുതൽ നന്മയിലേക്ക് പോകണം. ചെറിയൊരു മനുഷ്യൻ്റെ ലെവലിൽ നിന്ന് വലിയ മനുഷ്യൻ്റെ ലോകത്തേക്ക് പോകണം, വലിയ വലിയ ചിത്രങ്ങളിലേക്ക് പോകണം. മനസ്സിൻ്റെ നല്ല നല്ല മനസ്സും നല്ല ക്യാരക്ടർ ആവാനുള്ള ഒരു ആഗ്രഹം ഒരു മനുഷ്യന് വേണം. അത് ഈ പ്രകൃതിയിൽ നിന്നാൽ മാത്രമേ കിട്ടുള്ളൂ. പ്രകൃതിയിൽ അന്യമായി നിന്ന് മനുഷ്യൻ